ഈ ഒരു ഓവർ സൈസിൽ വരുന്ന ഷർട്ട്, അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു ഷർട്ട് അണ്ടർ 460 കിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പോകത്തായിരുന്നു. അസ്സലാമുവലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ, ഞങ്ങളും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇയാളെ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് ഇയാളെയും കൂടി കൊണ്ടുവരാം, അല്ലാതെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടി നടക്കില്ല. അപ്പൊ നമ്മളെങ്ങനെ നമുക്ക് എന്താണോ പറ്റുന്നത് അതേപോലെ മുന്നോട്ട് പോവാന്നല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കാരണം ഞാൻ റീസെന്റ് വാങ്ങിച്ചിട്ടില്ല, നിങ്ങൾക്കറിയാം ഞാൻ കൂടുതലും അഫോർഡബിൾ ആയിട്ടുള്ളതാണ് കൂടുതലും വാങ്ങിക്കാറ്, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാറും. അപ്പൊ ഞാന് കുറച്ച് റീസെന്റ് വാങ്ങിച്ചിട്ടില്ല, അഫോർഡബിൾ ആയിട്ടുള്ള എന്റെ കുറച്ച് കളക്ഷൻസ് ആണ്, ഒരു റാൻഡം ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ്. അതായത് ഡ്രസ്സസും വരുന്നുണ്ട്, ആക്സസറീസും എല്ലാം കൂടി വരുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചു തരുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ എന്റെ വാർഡ്രോബ് ഓരോന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. അതിന്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, അതുകൂടി സോ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൂയി നിലത്ത് നിൽക്കില്ല. അപ്പൊ സൂയി വലിയ എന്താ പറയാ, വലിയ ഡ്രസ്സിംഗിലൊന്നും അല്ല ഉള്ളത്. കാരണം ഇപ്പൊ സൂയിനെ മാറ്റിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാവും, അതുകൊണ്ട് ഞാൻ അവളെ മാറ്റിക്കാനൊന്നും നിന്നില്ല. ഇപ്പൊ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഞാനൊരു ഷൂട്ടിലായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ഷൂട്ടിലേക്ക് കയറിയതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഓരോന്ന് പ്രൊഡക്റ്റ് ആയിട്ട് കാണിച്ചു തരാം. സോ നമ്മൾ ഫസ്റ്റ് എന്താ നമ്മള് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, എന്തോ ഒരു കോളത്തിലാണ് ഉള്ളത്. ഓക്കെ, എനിവേ നമുക്ക് അടുത്ത വീഡിയോയിൽ സൂയിനെ നമുക്ക് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് കൊണ്ടുവരാം. ഇപ്പൊ അതിനുള്ള സമയമില്ല, അതിനുണ്ട്, ഞാൻ മാറ്റിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, അവിടെ ഇറങ്ങാ, ചൂയി ഇറങ്ങാ. ഓക്കെ, ഇറങ്ങുന്നില്ല. ചൂയിക്ക് എന്താ വേണ്ടത്? ചൂയി ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഫസ്റ്റ്, നോ വേ. ഓക്കെ, അപ്പൊ നമ്മൾ സൂയിനെ താഴെ ആക്കിയിട്ടുണ്ട്. അപ്പൊ സൂയി നമുക്ക് സൂയി വരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത് ഒരു അടിപൊളി ഡ്രസ്സാണ്, ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ഒരു അടിപൊളി കുർത്തിയാണ് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത്. ഞാൻ റീസെന്റ് വാങ്ങിച്ചിട്ടുള്ള ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ ട്രൈ ചെയ്തിട്ടുള്ള 538 rupees ഞാൻ ഈ ഒരു ടോപ്പ് വാങ്ങിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് അത് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അത് ഈ വാർഡ്രോബിലല്ല ഉള്ളത്. ഫസ്റ്റ് നമ്മൾ കാണിച്ചു തരുന്നത് ഇത് ടോക്കിയോ ടോക്കീസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണെന്ന് തോന്നി, യെസ് ബ്രാൻഡിൻ്റെതാണ് ഈ ഒരു ഡ്രസ്സ്. നിങ്ങൾ ഫേക്ക് ആണെന്നൊന്നും വിചാരിക്കേണ്ട, ഇത് ഞാനിങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യലോ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എവിടെ ഉള്ളത് അതൊക്കെ തപ്പി പിടിച്ച് വാങ്ങുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ ഇതാണ് നമ്മള് ഫസ്റ്റ് ഞാൻ കാണിച്ചു തന്ന ഈ ഒരു മൗ ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ്, ഭയങ്കര ക്വാളിറ്റി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതിന്റെ ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയിലാണ്, മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, റൗണ്ട് നെക്കാണ്, സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ഫുൾ സ്ലീവ് ആണ്. സോ ഇത് ഞാൻ എടുത്ത് രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് പറയാം. സൈസ് വന്നിട്ട് XL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്, എന്റെ നോർമൽ സൈസ് എക്സ്. ഇത് ഒരുപാട് പേര് ഞാനിത് ഇൻസ്റ്റയിൽ ഇതിന്റെ റീൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, ഇത് സ്ട്രെച്ചബിൾ ആയിട്ട് ബോഡി ഹഗ് ചെയ്ത് അങ്ങനെ കിടക്കുമെന്ന്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഇറ്റ്സ് ഒരു എന്താ പറയാ, ബനിയൻ, നമ്മളങ്ങനെ ആ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ബട്ട് ഇത് എന്റെ നോർമൽ സൈസ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്, XL. ഇതെനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഒരു ഒട്ടി പിടിച്ച് നിൽക്കുക, അങ്ങനെ ബോഡി ഹഗ് ചെയ്ത് നിൽക്കുക അങ്ങനെ ഒന്നുമില്ല, ഒരു വൃത്തിയേടും ഇല്ലായിരുന്നു ഇട്ട് കഴിഞ്ഞപ്പോ. സോ ആ ഒരു സൈസ് എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ്, എന്റെ നോർമൽ സൈസ് എനിക്ക് കറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങളെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്, അടിപൊളിയാണ്, മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. സോ ഫസ്റ്റ് ഇതാണ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്, ഈ ഒരു സെറ്റ് ആണ് കേട്ടോ, അതൊരു കുർത്തി സെറ്റ് ആണ്. ഇത് ഞാൻ
ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റ് ആണ്. ഒരു കാഷ്വൽ ഒരു ഈദ് ഔട്ട്ഫിറ്റ് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ ഷോള് വൺ സെക്കൻഡ്, യെസ്, ഇതിന്റെ ഷോൾ ഇതാ, ടോപ്പ് ഇതാ, പാന്റ് ഇതാ, ഇതിട്ടുള്ള ക്ലിപ്പും സൈഡിൽ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ടോപ്പ് വന്നിട്ട് ഒരു ഫ്ലെയർഡ് ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ടോപ്പ്. ടോപ്പിന്റെ നെക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് നല്ല ആ ഒരു ലേസ് വർക്ക് ഒക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ 3/4 സ്ലീവ് ആണ്. സ്ലീവിന്റെ എൻഡിലും സെയിം ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഫ്ലെയർ ആയിട്ടാണ്, കുറച്ചൊരു ഫ്ലെയർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഫ്ലെയറിന്റെ എൻഡിലും സെയിം ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ടോപ്പ്. ഇതാണ് ടോപ്പ്, അടിപൊളിയാണ്. നമുക്ക് കാഷ്വൽ ആയിട്ടൊക്കെ ഒരു കാഷ്വൽ ഈദ് ഔട്ട്ഫിറ്റ് നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. പിന്നെ പാന്റ് വന്നിട്ട് സെയിം പ്രിന്റില് എലാസ്റ്റിക് ആയിട്ട് വരുന്ന പാന്റ്. ഓക്കെ, ഒരു സിഗരറ്റ് കട്ടിങ്ങിലാണ് പാന്റ് വന്നിട്ടുള്ളത്. പാന്റിന്റെ എൻഡിലും സെയിം ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഷോള്, ഷോള് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ, കോട്ടൺ ആണ് കേട്ടോ. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ്, കോട്ടണിലാണ് പാന്റ് ഷോൾ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഷോളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഷോള്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ഈദ് ഔട്ട്ഫിറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെറ്റ് ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും അടിപൊളിയായിട്ട് തോന്നി, അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് എക്സൽ ആണ്. എക്സൽ എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എന്റെ നോർമൽ സൈസ് എക്സൽ ആണ്, എടുത്തെടുത്ത് പറയാണ്. എന്നാലും ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് ആയിട്ട് ചോദിക്കും. സോ എന്നാലും എക്സൽ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എക്സൽ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ബാഗ് ആണ്. ഇത് ഞാൻ വെറും 699 വാങ്ങിച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നമ്മളെ ഒരു ഡ്രസ്സിങ്ങിനൊക്കെ ഒരു ലുക്കൊക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാഗ് ആണ്. നല്ല ലുക്ക് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ ക്ലോസ് ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു ബാഗ്. ഞാൻ ഭയങ്കര വർത്തായിട്ട് തോന്നി കേട്ടോ ഈ ഒരു ബാഗ്. കാരണം ഇതിന്റെ ലുക്ക് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല രസമുണ്ട്. ഓരോരോ എന്താ പറയാ, പാർട്ടിന്റെ ഓരോ ക്വാളിറ്റി ഒക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര വർത്തായിട്ട് തോന്നി. 699 എന്തുകൊണ്ട് വർത്ത് ആണ്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കമ്പാർട്ട്മെന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ. ഒരൊറ്റ ഇതങ്ങനെ രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് വിതൗട്ട് സിബിലാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ടെക് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, രണ്ട് കമ്പാർട്ട്മെന്റ്, അത്യാവശ്യം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നമ്മൾ ഈ കാണുന്ന ഒരു സംഭവമല്ലേ, അതുണ്ട്. ഇങ്ങനെ ഉള്ളിലേക്ക് കുടി കിടക്കുന്നൊന്നുമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗ് ആണ്. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. ഞാൻ റീസെന്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് എഗെയിൻ നമ്മൾ ആ ഒരു ടോക്കിയോ ടോക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു രണ്ട് ഷർട്ട് ആണ്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് ഒരു പിങ്ക് ഷെയ്ഡ്, സെക്കൻഡ് വൺ വന്നിട്ട് മസ്റ്റ് ഹാവ് ആയിട്ട് നമ്മളെ കയ്യിൽ വേണ്ട ഒരു ബ്ലാക്ക് ഷെയ്ഡ്. ഇതിന്റെ പ്രൈസ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇതിന്റെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ, ഇതിന്റെ ആ ഒരു ഫിറ്റിംഗ് എല്ലാം കൊണ്ടും ആ ഒരു ഓവർ സൈസ്ഡ് ഫിറ്റിംഗിൽ, ആ ഒരു റിലാക്സ്ഡ് ഫിറ്റിംഗിലാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ഷർട്ടിന് ജസ്റ്റ് ഒന്നിന് ബ്ലാക്കിനാണെന്ന് തോന്നുന്നു 459 അങ്ങനെ, ഇതിന് വന്നിട്ട് 410 അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. എന്തായാലും രണ്ടും അണ്ടർ 499 വരുന്ന രണ്ട്, അണ്ടർ 499 എന്നൊന്നും പോവണ്ട, അണ്ടർ 460 വരുന്ന രണ്ട് അടിപൊളി ഓവർ സൈസിൽ വന്നിട്ടുള്ള ഷർട്ട് ആണ്. സോ രണ്ടിന്റെയും ക്ലിപ്പ് ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അത്യാവശ്യം ഇതിനെ പറ്റി ഒരു ഫുൾ ഒരു ലുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽ ക്വാളിറ്റി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഇതിങ്ങനെ കാണുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിത്രുമായിട്ട് അങ്ങനെ മെറ്റീരിയൽ ഒന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. പിന്നെ നമ്മൾ എന്തായാലും ഒരു ഇന്നർ ഉള്ളിൽ ഇട്ട് കൊടുക്കല്ലോ, നമ്മൾ ഷർട്ടൊക്കെ ഇടുമ്പോൾ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. ഇപ്പൊ ഞാനൊരു കോർസെറ്റ് ഇട്ടു. സോ ഞാനൊരു ഇന്നർ ഇട്ടിട്ടുണ്ട്. എനിക്കത് അത്യാവശ്യം ഇതാക്കണ്ട, നെക്കൊക്കെ ആകുമ്പോൾ നമുക്കത് അത്യാവശ്യം ഒരു കവറിങ് ആണ്, നമുക്കൊരു കംഫർട്ടബിൾ ആണ് അതൊക്കെ. പിന്നെ സെയിം തന്നെയാണ്, സെയിം സംഭവം തന്നെയാണ്. ഒരു കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ ഈ ഒരു രണ്ട് ഷർട്ടും. ഭയങ്കര ഭയങ്കര വർത്തായിട്ട് തോന്നി കേട്ടോ.
നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് ഷർട്ട് ട്രൈ നോക്കാം. ഓവർ സൈസിൽ വരുന്ന ഷർട്ട്, അതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു ഷർട്ട് അണ്ടർ 460 കിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പോകത്തായിട്ട് തോന്നി, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ എന്തായാലും അത് റിട്ടേൺ അടിക്കേണ്ടി വരില്ല, സൈസ് ഇഷ്യൂ അല്ലാതെ നിങ്ങൾക്ക് റിട്ടേൺ അടിക്കേണ്ടി വരില്ല, അത്രയും ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും. അത്രയും അടിപൊളി ആയതുകൊണ്ടാണ്. സോ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് എക്സൽ ആണ്. എക്സലിന്റെ ഓവർ സൈസിൽ വരുന്നതാണ്. എക്സൽ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കൺഫേം ചെയ്യാം. യെസ്, എക്സൽ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. എക്സൽ എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. അപ്പൊ ഞാൻ അടുത്തത് കാണിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോകുന്നത് ഈ ഒരു ബാഗ് ആണ് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്. ഇപ്പൊ ഞാനൊരു സ്റ്റൈലിംഗ് വീഡിയോയിൽ യൂസ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വാർഡ്രോബ് ഒന്നും എടുക്കാതെ ഇവിടുന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ദൂരെ ചെന്ന് സംസാരിക്കുമ്പല്ലേ ഭയങ്കര സൗണ്ട് ഇട്ട് സംസാരിക്കുന്നത്, നോമ്പുമാണ് സൗണ്ട് ഇട്ട് സംസാരിക്കുന്നത്, അപ്പൊ എനിക്ക് പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര അപാര ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഭയങ്കര എഫോർഡബിൾ ആണെന്നൊന്നും ഞാൻ പറയില്ല. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 1000 above വരുന്നുണ്ട്. 1200 or 1300 അങ്ങനെ എന്തോ ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ബട്ട് ഇതിൻ്റെ ക്വാളിറ്റി അമേസിങ് ക്വാളിറ്റി ആണ് കേട്ടോ. ആൻഡ് ക്വാളിറ്റിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഇതിനെ പറയാനുള്ളത് ഈ ഒരു ഗ്രീൻ ബാഗ് ഭയങ്കര ലുക്കാണ്. നമ്മൾ ഏതൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ കളറിലുള്ള ഈ ഒരു ഗ്രീൻ കേട്ടോ ബാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ അപാര ലുക്കാണ്. എല്ലാ ഡ്രസ്സിൻ്റെയും ലുക്ക് നമുക്ക് ബെറ്റർ ആക്കാൻ വേണ്ടി പറ്റും. ഇപ്പോഴത്തെ ഒരു ടൈമിൽ നമുക്ക് വാർഡ്രോബിൽ മസ്റ്റ് ഹാവ് ആയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ബാഗാണ് ഇത്. പിന്നെ നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ഒന്നുമല്ല ബാഗ്, ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗൊന്നുമല്ല, ഒരു മിനി ആയത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാഗാണ്. ഓക്കെ, അതൊരു സ്ലിം ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ബാഗ്. ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഒരു ബാഗിൽ. ഓൾസോ ഇതിൻ്റെ ഒരു കളറാണ് കേട്ടോ, മെയിനായിട്ട് ഇതിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കളറാണ്. പിന്നെ കയ്യിൽ കിട്ടുമ്പോഴുള്ള അതൊരു ക്വാളിറ്റി, ക്വാളിറ്റി അടിപൊളിയായി തോന്നി. നല്ല രസമുണ്ട് അല്ലേ കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണ്! ഇതിൻ്റെ ജസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്സ് പറഞ്ഞുതരാം. ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റാണ് വന്നിട്ടല്ല, ഉള്ളിൽ ഇവിടെ ജസ്റ്റ് ഒരു കാർഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വെക്കാൻ വേണ്ടി പറ്റില്ല. ജസ്റ്റ് നമുക്കൊരു രണ്ട് ഫോണൊക്കെ വെക്കാം. രണ്ട് ഫോൺ ഞാൻ വെക്കാറുണ്ട്, അതുകൊണ്ടാണ് രണ്ട് ഫോണൊക്കെ വെക്കാം, അത്രേ പറ്റൂ. അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത് ഈ ഒരു ബാഗാണ്. ഈ ഒരു ഡെനിം ബാഗാണ് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ബാഗാണ്. പക്ഷെ ഭയങ്കര സ്പേഷ്യസ് ഒന്നുമല്ല, ഭയങ്കര വലുതായിട്ടുള്ളൊരു ബാഗ് അല്ല. അത് ഇത്ര നിങ്ങൾ കാണുന്ന ഇത്രേ വരുന്നുള്ളൂ ബാഗ്. അപ്പം നല്ല ലുക്കാണ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നല്ല രസമുണ്ടല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഡെനിം ബാഗ് നമ്മളെ വാർഡ്രോബിൽ മസ്റ്റ് ഹാവ് ആയിട്ട് വേണ്ടതാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരൊറ്റ കമ്പാർട്ട്മെൻറ്റേ വരുന്നുള്ളൂ. വിതൗട്ട് സിബാണ് വന്നിട്ടുള്ളത്, വിതൗട്ട് ബട്ടൺ, വിതൗട്ട് സിബൊക്കെയാണ് വരുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ചക്ക് പോലെ അങ്ങനെ വന്നിട്ടുള്ളത്. ബട്ട് നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് എനിക്ക് വലിയ ഓർമ്മയില്ല. 600 or 500 something. യെസ്, 599 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. അതിന് പോകത്തായി തോന്നി. ചെറിയൊരു കുട്ടി കമ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ അടുത്തത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതും എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. റീസെയിൽ ഞാൻ വാങ്ങിച്ചതിൽ അടിപൊളിയായി തോന്നിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നെന്ന് വിചാരിച്ചു. ഞാൻ റീസെയിൽ വാങ്ങിച്ചാൽ പറഞ്ഞല്ലോ, പെട്ടെന്നൊരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ ഞാൻ കാണിച്ചു തരണമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് മേ ബി നിങ്ങൾ ചോദിക്കുമായിരിക്കും. എന്തായാലും ചോദിക്കും, ഒരു മെസ്സേജെങ്കിലും ഒരു കമന്റെങ്കിലും ഇതിൻ്റെ കാണാതിരിക്കില്ല. ഇതൊരു കോൺസെപ്റ്റ് ആണ്, ഫ്രം മീഷോ എന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അമേസിങ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. സോ ഇതിൻ്റെ ഒരു വീഡിയോ, നമുക്കൊരു വീഡിയോ മീഷോൻ്റെ വരാനുണ്ട്. സോ അതിൽ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾക്ക് ആരെങ്കിലും പെട്ടെന്ന് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അമേസിങ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 500 something എങ്ങാനും ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അതാണ് എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നിയിട്ടുള്ളത്. ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതിന്റെ ലിങ്കും കൂടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ട്രൈ ചെയ്യാം. സോ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. വേണ്ടവരെല്ലാവരും ട്രൈ ചെയ്തു. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കമന്റ്സിൽ വന്നിട്ട് പറയാം. ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.